അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാ സിഫത്തുകളെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പ്രധാനമായ രണ്ട് സിഫത്തുകൾ ഞാൻ പരിചയപ്പെട്ടു: കാറ്റ് നടക്കുക, ശബ്ദം നീളുക. ഇന്ന് വിപരീതമുള്ള രണ്ട് സിഫത്തുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കുറച്ചു ദിവസം മുമ്പത്തെ ക്ലാസ്സുകളിൽ മഹ്റജുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിഫത്തുകളെ കുറിച്ച് പറയാൻ. ഇൻഷാ അല്ലാ ഇന്ന് പറയുന്ന വിപരീതമുള്ള രണ്ട് സിഫത്തുകളാണ്. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിൽ പലരും മാറിപ്പോകുന്ന, ശ്രദ്ധിക്കാതെ അക്ഷരങ്ങൾ വ്യത്യാസമായും മാറിപ്പോകുന്ന കാരണം ഈ സിഫത്തുകളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്ന് പറയുന്ന രണ്ട് വിപരീതമുള്ള സിഫത്തുകൾ: ഒന്ന് ഇസ്തിഇലാ, മറ്റൊന്ന് ഇത്തിബാഖ്. അതായത് നാവ്, ഇസ്തിഇലാ എന്ന് പറഞ്ഞാൽ നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുക, നാവിന്റെ മുരട് അണ്ണാക്കിന് തൊട്ട് താന്നിരിക്കുക, അത് ഇസ്തിഫാൽ. ഇസ്തിഇലാന്റെ അക്ഷരങ്ങൾ വെറും ഏഴെണ്ണമാണ്. ഈ ഏഴ് അക്ഷരങ്ങളാണ് ഇസ്തിഇലാന്റെ അക്ഷരങ്ങൾ. ഇപ്പോ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം, അതായത് തഖീം. ത എന്നുള്ളത് ഇസ്തിഫാന്റെ അക്ഷരമാണ്. ഖാഫ് എന്നുള്ളത് ഇസ്തിഇലാന്റെ അക്ഷരവുമാണ്. അപ്പോ ത എന്നതിന് ഇസ്തിഇല കൊടുത്താൽ മുസ്തഖീം, മുസ്തഖീം, അതായത് ത എന്നുള്ളത് തോ ആയി മാറും. അങ്ങനെ മാറാൻ പാടില്ല, അത് തെറ്റാണ്. അക്ഷരം മാറിപ്പോകുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം, സിറാത്തൽ ലദീൻ. അവിടെ ഇസ്തിഇല വരികയും വേണം. ബാക്കി വരുന്ന 22 അക്ഷരങ്ങളും ഇസ്തിഫാൻ അക്ഷരങ്ങളാണ്. അതിന് പേര് ഇസ്തിഫാൽ. നാവ്, നാവിന്റെ മുരട് അണ്ണാക്കിൽ തൊട്ട് താന്നിരിക്കുക. അടുത്ത പറയാൻ പോകുന്ന സിഫത്താണ് ഇത്തിബാഖ്. നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരലോടുകൂടെ നാവിന്റെ മധ്യവും കൂടി അണ്ണാക്കിനോട് ചേർന്നിരിക്കുക, അതാണ് ഇത്തിബാഖ്. അറബി അക്ഷരങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴക്കമുള്ള അക്ഷരങ്ങളാണ് ഈ നാല് അക്ഷരങ്ങൾ. ഇത്തിബാഖിന്റെ നാല് അക്ഷരങ്ങൾ ഏതൊക്കെയാണത്? സാദ്, ലാദ്, തോ, ലോ. ഈ നാല് അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴക്കമുണ്ടാവേണ്ടത്. ഇവയല്ലാത്ത അറബിയിലെ 25 അക്ഷരങ്ങളും ഇൻഫിത്താഹ്, അതിന് പറയുന്ന പേരാണ് ഇൻഫിത്താഹിന്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇത്തിബാഖിന്റെ ഈ നാല് അക്ഷരങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. സിറാത്ത, സിറാത്ത, സിറാത്ത എന്നതിൽ സ്വാദും തോവും ഇത്തിബാഖിന്റെ അക്ഷരമാണ്. അത് അതുപോലെ പറയാൻ ശ്രദ്ധിക്കണം. ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ അതുപോലെ നാം ഖുർആൻ ഓതുമ്പോൾ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ഒരു ദിവസത്തിൽ പല തവണ പാരായണം ചെയ്യുന്ന ആയത്തുൽ കുർസി നമുക്ക് വളരെ നല്ല രീതിയിൽ പാരായണം ചെയ്യാം. എല്ലാവരും കൂടെ ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
സൂറത്ത് ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തിൽ കുർസി. വേഗത്തിൽ ഓതുകയാണെങ്കിലും സാവധാനം ഓതുകയാണെങ്കിലും നിയമങ്ങൾ അനുസരിക്കൽ നിർബന്ധമാണ്. എല്ലാവരും ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജുകളും സിഫത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തിഇലാ എന്ന് പറഞ്ഞിടത്ത് തഫ്ഹീമുറാ അല്ലാഹ് എന്ന ജലാലത്തിന്റെ സ്മുച്ചരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങളെ അലിഫിയായ മദ് കൊണ്ട് നീട്ടുമ്പോൾ, ഉദാഹരണത്തിന് അതുപോലെ ഇമാമിങ്ങൾ പ്രബലമാക്കിയതനുസരിച്ച് ഇസ്തിഇലാഇന്റെ അക്ഷരത്തെ വാവിയായ മദ് കൊണ്ട് നീട്ടുമ്പോൾ ഈ അവസരങ്ങളിൽ തഫ്ഹീമുറാ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ്, അതുപോലെ അൽഫിയായ മദ്ദിനെ ഇസ്തിഇലാഇന്റെ അക്ഷരം നീട്ടാൻ ഉപയോഗിക്കുമ്പോൾ, വാവിയായ മദ്ദിനെ പ്രബലമായനുസരിച്ച് നീട്ടാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ തഫ്ഹീം ഇസ്തിഇലാ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇസ്തിഇലാഇന്റെ അക്ഷരത്തിൽ എണ്ണിയില്ല? അതിന് മഹാന്മാർ പറഞ്ഞത് ഇവരെ ഇസ്തിഇലാ ഇല്ലാത്തത് കൊണ്ടല്ല, എല്ലാ സമയത്തും റാ ഇസ്തിഇലാ ഇല്ല. അതുപോലെ ഈ നാല് അല്ലാഹ് ഇപ്പൊ ലാമ് അല്ലാഹ് എന്ന് മാത്രം ഉച്ചരിക്കുന്ന സമയത്ത് മാത്രമല്ല ഇസ്തിഇലാ ഉള്ളൂ. അതുപോലെ അലിഫിയായ മദ് ഇസ്തിഇലാഇന്റെ അക്ഷരത്തെ നീട്ടാൻ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇസ്തിഇലാ ഉള്ളൂ. അതുപോലെ എല്ലാ സമയത്തും ഇതിന് ഇസ്തിഇലാ ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്തിഇലാഇന്റെ അക്ഷരത്തിൽ ഈ നാലെണ്ണത്തിന് എണ്ണാതിരുന്നത്. ഇസ്തിഇലാ ഇല്ലാത്തത് കൊണ്ടല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.